അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് മുതൽ ഏപ്രിൽ ആറ് വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പാനിജ താഴെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരത്തിൽ ജന്മത്തിൽ കേതുവും ധനസ്ഥാനത്ത് വ്യാടനും സപ്തമത്തിൽ ശനിയും രാഹുവും ലാഭസ്ഥാനത്ത് ബുധനും വ്യയസ്ഥാനത്ത് ആവത്തിനും ചൊവ്വയും ശുക്രനുമാണ് സഞ്ചരിക്കുന്നത് ദാമ്പത്യസുക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും ഇടയ്ക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് സാധ്യമുണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പ്രമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അരിഷ്ഠത ഉണ്ടാകാൻ സാധ്യമുണ്ട് കണ്ടത്തിനുമുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ ഈ വാരം നന്നായിരിക്കും ഹലോ

ഇപ്പൊ കണ്ടശനി കാലമാണ് ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട് കണ്ടശനി ആയതുകൊണ്ട് തൊഴിൽപരമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മെയ്ക്ക് ശേഷം ഉണ്ടാവും ഇപ്പോഴും തൊഴിൽപരമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് എങ്കിലും മെയ് മാസത്തിന് ശേഷം ഒരു വർഷം അത്ര നല്ല സമയമല്ല ചെറിയ ശാരീരിക ക്ലേശങ്ങൾ ഉദര രോഗമൊക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് എന്താണ് അറിയേണ്ടത് വീട് താമസമൊക്കെ വീട് വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒന്ന് രണ്ട് മാസത്തേക്ക് നല്ല സമയമാണ് അതിനിടയ്ക്ക് മാക്സിമം തീർക്കാൻ ശ്രമിക്കണം ആ ഇപ്പൊ ആയിട്ട് പണി തീർക്കാൻ ശ്രമിക്കുക കൂടുതൽ കടം വായിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇടവരാശി കാർത്തിക കാർത്തികമുക്കാലും രോഹിണിയും മകൈരത്തിന്റെ ആദ്യത്തെ മുപ്പതിനാഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ അനുഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് യാത്രകളൊക്കെ വേണ്ടിവരും പൊതുവെ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ നടക്കും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ടെൻഷനും ഉള്ള സമയമായിരിക്കും ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് ഹലോ ഹലോ ആറ്റലേഷൻ എവിടെന്നെ ഞാൻ വിളിക്കുന്നത് എറണാകുളം ജനിച്ച തീയതി പറയൂ ജനിച്ച തീയതി തീയതി ജൂലൈ പതിനെട്ട് ആ നൈന്റി നൈന്റി ഫൈവ് സമയം നക്ഷത്രം രേവതിയാണോ നക്ഷത്ര രേവതി രേവതി നക്ഷത്രം ശ്രീതാരകത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒന്ന് വരെ കേതു ദശയിൽ ശനിയുടെ പീരീഡാണ് ഇപ്പൊ ദശയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെ കേതു ദശയാണ് കേതു ദശ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷക്കാലം ദോഷകാലമായിരുന്നു ഇപ്പോൾ അഷ്ടമശനി കാലമാണ് ചെറിയ തടസ്സങ്ങളും വിദ്യയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത രണ്ടു വർഷം അത്ര നല്ല സമയമല്ല എങ്കിലും പേടിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ യോഗമുണ്ട് മിഥുനരാശി മകൈരത്തിന്റെ അവസാനത്തെ മുപ്പതിനാഴികയും തിരുവാതിരയും പുടർത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ പ്രയാസങ്ങളോ സന്താനങ്ങളോ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളോ ഉണ്ടാകാൻ സാധ്യമുണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളോ ഉണ്ടാവുമെങ്കിലും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കേസ് വഴക്കുകളോ കലഹങ്ങളോ ശത്രുദോഷങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉന്നതവിദ്യക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് കണ്ടെത്തിനുമുള്ളവട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ കപരോഗാദികളൊക്കെ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരമായിട്ടുള്ള தடസങ്ങൾ മാറ്റി കിട്ടാൻ ത്രൈവിരസുന്ദരി यंत्र தரிിക്കുന്നത് നല്ലതാണ് ഹലോ ആറ്റലേഷൻ എവിടെയാണ് വിളിക്കുന്നേ ഇത് നെടിയവള നെടിയവള എന്ന് പറയും 10 പിന്നെ 22 2013 സമയം 3 8 pm നക്ഷത്രം पुണർതനാണോ ആ पुണർ ലോക്കി ഇല്ലായിരുന്നു ಅದ അറിയാൻ വേണ്ടി വിളിച്ചത് ആ पुണർതന നക്ഷത്രം കുട്ടിയുടെ ജാതക ഒക്കെ എഴുതി വെക്കണം കുടർ നക്ഷത്രം തിയാതപ്രായം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വ്യാഴദശയിൽ ചന്ദ്രന്റെ പീരീഡ് സമയം അടുത്ത ഒരു വർഷത്തേക്ക് ആരോഗ്യകരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കവക്കെട്ടിന്റെ അസുഖം കാലുവേദനയൊക്കെ വരും കവക്കെട്ടിന്റെ അസുഖം വരും കവക്കെട്ടിന്റെ അസുഖം കവക്കെട്ടുണ്ടോ കുഞ്ഞിനാട്ട് ഉണ്ട് ആ ഇരുപത് ദിവസേ ആയുള്ള ചെറിയ കവക്കെട്ടിന്റെ അസുഖം വരും

രാശി പുണർത്തിന് അവസാനത്തെ പാലിച്ചാഴിയോ പൂയും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് രാശി കർക്കിടരാശി കർക്കിടരാശിക്കാർക്ക് ഉന്നത ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പിതൃഗുണവും പിതൃസമ്പത്തും ഭാഗ്യപുഷ്ടിയും അനുഭവിക്കാൻ യോഗമുണ്ട് അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളോ പ്രമോഷനോ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക നില മെച്ചമായിരിക്കും പുതിയ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും എങ്കിലും ഗൃഹസമാധാനക്കുറവുകളും മാതൃകലഹവും വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ दुणीज़ों दुणीज़ों। <hed> racers, 처ys, and and Hello? Hello? ും മറ്റുള്ള വാഹന സംബന്ധമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കാനും കണ്ടാശിനെ ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക മഹാസുദർശൻ ധരിക്കുന്നത് നല്ലതാണ് ഹലോ ഹലോ ആറ്റലേഷൻ ആ ജനിച്ച തീയതി പറയൂ ജനുവരി സമയം സമയം പറയൂരി രേവതി നക്ഷത്രമാണോ അതെ അതെ രേവതി നക്ഷത്രത്തിന് ജാതകത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി അഞ്ച് വരെ ശുക്രദശയിൽ ചന്ദ്രന്റെ പിരീഡാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലം കാലം മോശമായിരുന്നു അടുത്ത രണ്ടു വർഷം കൂടെ ആരോഗ്യപരമായിട്ട് ദോഷമാണ് പൊതുവെ ജാതകപ്രകാരം പ്രായം ആരോഗ്യപരമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും പ്രത്യേകിച്ച് എന്തറിയണം എനിക്കൊരു വീട് വെക്കാനുള്ള സമയം വീട് വെക്കാൻ അനുകൂല സമയമാണ് ദോഷങ്ങളൊന്നുമില്ല പിന്നെ തൊഴിൽപരമായിട്ടും നല്ല സമയം തന്നെ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയഞ്ചു വരെ നല്ല സമയം ആരോഗ്യപരമായിട്ട് മാത്രം നല്ലതല്ല പ്രയാസങ്ങളും കണ്ടെത്തി മുകളിലോട്ടുള്ള അസുഖങ്ങളും കാലു വേനയും വരും ആ ചിങ്ങരാശി മഹം പൂരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ചതായി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളും അനുഭവപ്പെടും ശരീരത്തിൽ മുറിവോ പൊള്ളലോ അപകട സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ടെൻഷനും ജോലി ഭാരം വർദ്ധിക്കാനും സാധ്യത വളരെ കൂടുതലാണ് എത്ര ജോലി ചെയ്താലും ജോലിക്ക് തക്കതുള്ള പ്രതിഫലം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എത്ര നമ്മൾ കഠിനമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാലും പൂർത്തിയാക്കാൻ വളരെ പല വിധത്തിലുള്ള വിഷമങ്ങളുണ്ടാവും അതുപോലെ പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ഉണ്ടാവും മേലധികാരിയുടെ അപ്രീതി ഉണ്ടാവും അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം തടസ്സങ്ങളിലേക്കും വിരൽ ചൂണ്ടി പ്രതിവിധികൾ ഉന്നയിച്ചുകൊണ്ട് ജ്യോതിഷം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു അറിയുക പ്രവർത്തിക്കുക നിങ്ങളുടെ ഭാവിഫലം ശാസ്ത്രീയമായി അറിയുന്നതിനും ശക്തിയുള്ള മാന്ത്രിക ഏലസുകൾക്കും സമ്പൂർണ്ണ ജാതകത്തിനും ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ ജ്യോതിഷാലയം മണക്കാട് തിരുവനന്തപുരം കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തികളുടെ ആദ്യത്തെ മുപ്പത് നാഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ദാമ്പത്യ ദാമ്പത്യസുക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അപകീർത്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അരിഷ്ഠിത ഉണ്ടാവും എങ്കിലും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യമുണ്ട് ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചുന്നവർക്ക് ഇവാരം നന്നായിരിക്കും ദാമ്പത്യരായിട്ടുള്ള അസ്വസ്ഥകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൽ ചൊവ്വാ പ്രതി വരുത്തുന്നത് നല്ലതാണ് മദര കാമേശ്വര യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും ഹലോ എവിടെന്നാ വിളിക്കുന്നത് മണ്ണാർക്കാട് പാലക്കാട് അല്ലെ തിരുവാതിര നക്ഷത്രാണോ അതെ തിരുവാതിര നക്ഷത്രം ശ്രീതാരകത്തില് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്ന് വരെ ശനി ദശയിൽ ശനിയുടെ പീരീഡാണ് സമയം കുറച്ച് മോശമുള്ള പീരീഡാണ് കഴിഞ്ഞ പീരീഡ് കുറച്ച് ദോഷമുള്ള പീരീഡ് ആയിരുന്നു ഇപ്പോഴും സമയം അത്ര നല്ല പീരീഡ് അല്ല ജാതകം ചൊവ്വാ ജാതകമാണ് വിവാഹത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ ഇത്തിരി അടുത്ത സംഭവം കാണും അടുത്ത വർഷം അത്ര നല്ല സമയമല്ല അത് കഴിഞ്ഞാൽ കൊള്ളാം മറ്റു ദോഷമൊന്നുമില്ല തുലാരാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് അഴികം ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി തുലാരാശിക്കാർക്ക് പുറകെ ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യമുഷ്ടിയും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം എങ്കിലും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല പ്രത്യേകിച്ചും എല്ലാവിധത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുറച്ചലച്ചിലും വിഷമങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ വാരത്തിൽ അത്ര അനുകൂല സമയമല്ല പ്രത്യേകിച്ച് ഈ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമായതുകൊണ്ടും ഏടരശനിയുടെ മൂർധന്യ കാലമായതുകൊണ്ടും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും ശത്രുദോഷങ്ങളും അലച്ചിലൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ തുടങ്ങിയ സമയദോഷമാണ് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രണ്ടായിരത്തി പതിമൂന്നിൽ കുറച്ച് കാലം കൂടെ സമയദോഷം കാണുന്നുണ്ട് ചെറിയ ശാരീരിക ക്ലേശങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷനോ പ്രയാസ

അതെ പൂരിട്ടാ നക്ഷത്രം കുംഭരാശിയാണ് ജാതകത്തിലേക്ക് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷക്കാലം ദോഷകാലമായിരുന്നു ഇപ്പോൾ സമയം അനുകൂലമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെ ശനിദശയിൽ വ്യാഴേണ്ട പീരീഡാണ് ശനിദശയിൽ വ്യാഴേണ്ട പീരീഡ് പൊതുവെ നന്നായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിന് മെയ് മുപ്പത്തൊന്നിന് ശേഷം ജോലിക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയം ഗവൺമെന്റ് സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ശ്രമിച്ചു നോക്കുക വീട് വെക്കാൻ എല്ലാ കാര്യത്തിനും രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ അനുകൂലമാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴിഞ്ഞ് അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാലി നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസവും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂല സമയമാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും എങ്കിലും സന്താനങ്ങളാൽ ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പൊതുവേ വാരം നന്നായിരിക്കും ഉച്ച പുരുഷ ഉച്ചകഴിഞ്ഞ് ഉത്തരാടനക്ഷത്രാണോ ഉത്തരാടനക്ഷത്ര ഉത്തരാടനക്ഷത്രത്തിന് യാത്ര എപ്പറും രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ രാഹുൽ ദശയിൽ വ്യാഴന്റെ പീരീഡ് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ് ഇപ്പൊ കണ്ട കാലമാണ് അടുത്ത ഒരു വർഷം അത്ര നല്ല സമയമല്ല ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ ഉണ്ട് ജാതകം ശ്വദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് ദോഷമുള്ള ജാതകം ചേർക്കണം ആ അല്ല ഇപ്പം കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് താൽക്കാലികമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ശരിയായിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ള തൊഴിൽപരമായിട്ട് മാത്രം ചെറിയ ബുദ്ധിമുട്ട് ഒരു വർഷത്തേക്കുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി പതിനാല് തൊഴിൽപരമായിട്ട് നന്നായിരിക്കും നന്നായിരിക്കും അപ്പത് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ വന്നിട്ടുണ്ടേ അപ്പൊ എന്ത് ചെയ്യും ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് പാസ് ആയിരിക്കണേ അക്കൗണ്ടിങ് എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ താൽക്കാലികമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിമൂന്ന് മെയ്ക്ക് മുമ്പ് ശ്രമിച്ചു നോക്കുക അതില്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സമയദോഷം കാണുന്നുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് താഴ്ച വരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃ ബന്ധുക്കൾക്ക് അശ്വത ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കും ശത്രുക്കൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം തസ്കരഭയത്തിന് സാധ്യത വളരെ കൂടുതലാണ് വാഹന അപകടങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ചെലവുകളോ ആയിട്ട് എന്തെങ്കിലും സ്ഥലമോ വീടോ ആയിട്ട് കേസ് വഴക്കോ കലഹങ്ങളൊക്കെ വരാതിരിക്കാനും അതിർത്തി തർക്കങ്ങളൊക്കെ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ അനുഭവം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അശ്വത ും മാതാവുമായിട്ടോ മാതൃ ബന്ധുക്കളുമായിട്ടോ കലഹിക്കാൻ ഇടവരുന്ന സാധ്യതയൊക്കെ ഉണ്ടാവും പൊതുവെ ഈ വാരം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഗൃഹസമാധാനം പൊതുവെ കുറയും ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാമ്പത്യ കലഹങ്ങളും മാറി കിട്ടാൻ മദന കാമീഷൻ ധരിക്കുന്നത് നല്ലതാണ് ഹലോ ഹലോ എവിടെ കണ്ണൂരിൽ വിളിക്കണേ ജനിച്ച തീയതി പറയൂ ആ ആയിരത്തി തൊള്ളായിരത്തി സമയം രാവിലെ ഏഴ് നക്ഷത്രം ആ അതെ പൂയാണ് പൂയനക്ഷത്രം പൂയനക്ഷത്രത്തിന് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തി എട്ട് വരെ ബുധദശയിൽ വ്യാഴന്റെ പീരീഡാണ് ഈ സമയം പൊതുവെ കുറച്ച് അനുകൂലമാണ് പൂയത്തിന് ഇപ്പൊ കണ്ടശിനി ഉണ്ടെങ്കിലും അനുകൂല സമയമാണ് വിവാഹ കാര്യം അറിയാനാണോ അല്ല കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു എന്താണ് ഭാവി എന്താണ് വീടും കാര്യങ്ങളും കാര്യൊന്നും ആയില്ല അല്ലേ ഓക്കേ ജാതകത്തിൽ ഇപ്പൊ സമയം കുറച്ച് അനുകൂലമാണ് കണ്ടേശനിയുണ്ടെങ്കിലും സമയം അനുകൂലമാണ് അടുത്ത ഒരു രണ്ടു മാസത്തേക്ക് നല്ല സമയമാണ് വീട് വയ്ക്കാനോ സ്ഥലം വാങ്ങിക്കാനോ മറ്റു കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് എടുത്തിയായിട്ട മുൻകോപം പിടിവാശി കുറയ്ക്കണം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല തലവേദന ഉണ്ടോ ആ ഉണ്ടോ തലവേന വേറുവേനും നടുവേന ഒക്കെ ഉണ്ടല്ലോ ആ ശാരീരികമായിട്ട് വളരെ വീക്കാണ് വെള്ളത്തിയിട്ട കോഴിയെ പോലെയാണ് ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടാണ് ധന്യന്തിരി യന്ത്ര ധരിക്കാൻ മാറ്റം ഉണ്ടാവും മകരരാശി ഉത്രാടത്തിന് മുക്കാനും തിരുവോണം ആ വിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പതാഴിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശി ഈ വാരം കണ്ടാശിനി കാലമാണ് ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സമാധാനവും സന്തോഷം ഇടയ്ക്ക് ലഭിക്കുമെങ്കിലും പൊതുവെ കണ്ടാശ്ശിനി ആയതുകൊണ്ട് തൊഴിൽപരമായിട്ട് അത്ര നല്ല സമയമല്ല മാതാവിനോ മാതൃ ബന്ധുക്കൾക്ക് അശ്വഷ്ട സഹോദര സ്ഥാനീകരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേനെ നടുവേനക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും വിധത്തിൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ശരിപ്രീതി വരുത്തുന്ന വളരെ നന്നായിരിക്കും കണ്ടശ്ശനിയുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക നവരക്തമോതിരം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനും സാമ്പത്തിക നില മെച്ചമാകാനും ധനാകർഷണ ഭയവേന്ദ്രം ധരിക്കുന്നതും നന്നായിരിക്കും ഹലോ ആറ്റവിടെ ജനിച്ച തീയതി പറയൂ സമയം ണോ സ്ത്രീ ജാതകം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പത്ത് വരെ ചൊവ്വയിൽ ശുക്രന്റെ പിരീഡാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായിട്ട് ശരിയുടെ ദോഷാലം ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ് വരെ സമയദോഷമുണ്ട് ജാതകം ചൊവ്വാ ദോഷമുള്ള ജാതകമാണോ ചൊവ്വാദോഷമുണ്ട് ആ ചൊവ്വാദോഷമുണ്ട് ചെറിയ ദോഷമുണ്ട് വലിയ കടുപ്പമില്ല എങ്കിലും ദോഷജാതമാണ് വിവാഹത്തിന് ദോഷജാതകം ചേർക്കുക കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പതാഴികം ചതയും പൂരിട്ടായ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂല സമയമാണ് പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അരിഷ്ടതെ കൊണ്ടാകാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് വഴക്കുകളോ കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടാൻ സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒഴിച്ചാൽ പൊതുവിവാരം നന്നായിരിക്കും മീനൻ രാശി പൂരിട്ടയുടെ അവസാനത്ത് പാരിച്ചായി ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഈ വരും ദാമ്പത്യസുക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അപകീർത്തിയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് അപകീർത്തിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം സഹോദര സ്ഥാനീയരുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാബല്യം ഉണ്ടാവും ഉദരരോഗവും വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേനെ നടുവേനക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ വരാം അതുപോലെ വിവാഹം ഉറപ്പിച്ചവർക്കാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാമ്പത്യ കലഹങ്ങളും മാറിക്കിട്ടാൻ മദന കാമീശ്വരേന്ദ്രം ധരിക്കുന്നതും ചൊവ്വാ പ്രതി വരുത്തുന്നതും നന്നായിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം തടസ്സങ്ങളിലേക്കും വിരൽ ചൂണ്ടി പ്രതിവിധികൾ ഉന്നയിച്ചുകൊണ്ട് ജ്യോതിഷം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു അറിയുക പ്രവർത്തിക്കുക നിങ്ങളുടെ ഭാവി ഫലം ശാസ്ത്രീയമായി അറിയുന്നതിനും അപൂർവ ശക്തിയുള്ള മാന്ത്രിക ഏലസുകൾക്കും സമ്പൂർണ്ണ ജാതകത്തിനും ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ ജ്യോതിഷാലയം മണക്കാട് തിരുവനന്തപുരം ജ്യോതി നായർ സിംഗപ്പൂരിൽ എഴുതുന്ന എഴുത്താണ് ഡിയർ സാർ താങ്കളുടെ അനന്തപജ്ഞാന പരിപാടി എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ കാണാറുണ്ട് അങ്ങയുടെ പ്രവചനങ്ങളിൽ വളരെ വിശ്വാസവും ഉണ്ട് വളരെ വിഷമത്തോടുകൂടിയാണ് കത്തെഴുന്നത് വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഇതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അഞ്ച് മാസമായപ്പോൾ ഈ ഫെബ്രുവരിയിൽ ആദ്യം മുന്നോട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് വളരെ വിഷമിക്കുന്നു ഞങ്ങളുടെ ജാതകം പരിശോധിച്ച് സന്താനയോഗമുണ്ടോ എന്ന് അറിയിക്കാൻ അറിയിക്കുക ഉണ്ടെങ്കിൽ എന്നത്തേക്കുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ബർത്ത് ഡീറ്റെയിൽസോടൊപ്പം ജാതവ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തിൽ ജാതവ പ്രകാരം ഇപ്പം ശനിദശയിൽ കേതുവിൻ്റെ പീരീട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തഞ്ച് വരെയും അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഇരുപത്തഞ്ച് വരെ ശനിദശയിൽ ശുക്ര അപഹാരകാലമാണ് ശുക്രാ ജാതകത്തിൽ ചെറിയ ആഘോഷം ഒക്കെ സാധ്യത ജാതകത്തിലുള്ളതാണ് രണ്ട് ഇപ്പോൾ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലം ദോഷകാലമായിരുന്നു ഇപ്പോൾ സമയം നല്ലതാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ഇരുപത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തഞ്ച് വരെയുള്ള ശനിദശയിൽ ശുക്രാപഹാരകാലം സന്താന യോഗത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് നല്ല ഭാവി കാണുന്നുണ്ട് ഇഷ്ട സന്താന ഇഷ്ടസന്താനലപ്തി അല്ലെങ്കിൽ സന്താന സന്താനലപ്തിക്കും യോഗം ജാതകത്തിൽ കാണുന്നുണ്ട് അടുത്ത ഭർത്താവിൻ്റെ ജാതകം അനുസരിച്ച് ആയില്യ നക്ഷത്രത്തിന് ഇപ്പോൾ സമയം കുറച്ച് ദോഷമാണ് ജാതക പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനാറ് മുതൽ രണ്ടര വർഷത്തേക്ക് കണ്ടശിനിയുടെ ദോഷകാലമാണ് ഈ ജാതകത്തിലും സന്താന സ്ഥാനത്തേക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അധികം വൈകാതെ തന്നെ സന്താനലബ്ധിതിക്ക് സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തഞ്ച് വരെ നല്ല അനുകൂല സമയമാണ് സന്താനഗോപാലയന്ത്ര ധരിക്കുക സന്താനഗോപാലയന്ത്ര ആവശ്യമുണ്ടെങ്കിൽ എഴുതിയയക്കുക നല്ലൊരു ഭാവി കാണുന്നുണ്ട് സന്താന യോഗം കാണുന്നുണ്ട് വിഷമിക്കാനില്ല കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാജ്യോതിശാലയും മണക്കാട് വി ഒ തിരുവനന്തപുരം ഒൻപത് ധാരാളം കത്തുകൾ വരുന്നുണ്ട് സമയക്കുറവുകൊണ്ട് എല്ലാ കത്തുകൾക്കും മറുപടി പറയാൻ കഴിയുന്നില്ല കത്തുകൾക്ക് മറുപടി ലഭിക്കാത്തവൻ്റെ പേഴ്സലവിലയക്കുക ആറ്റുകാൽ ആർ കെ അറ്റ് ഏഷ്യാനെറ്റ് ഇന്ത്യ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആറ്റുകാൽ രാധാകൃഷ്ണൻ ഡോട്ട് കോം വീണ്ടും അനന്തപ്രഖ്യാതം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ടൈം ഏഴ് മുപ്പതിന് മുഡിലിസ്റ്റിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക